അബ്ദുള്ളക്കുട്ടിയുടെ നോട്ടം കർണാടകത്തിലെ ബി ജെ പി രാഷ്ട്രീയത്തിലേക്കോ? ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ വൻ വിജയം നേടിയതിന് പിന്നാലെ മോദി സ്തുതികളുമായി രംഗത്തെത്തിയതിന് കോൺഗ്രസ് പുറത്താക്കിയ അബ്ദുള്ളക്കുട്ടി ലക്ഷ്യം വെക്കുന്നത് ബി ജെ പിയെയോ? 2009 സി പി എമ്മിൽ നിന്നും 10 വർഷത്തിന് ശേഷം ഇപ്പോൾ കോൺഗ്രസിൽ നിന്നും പുറത്താക്കപ്പെട്ട അബ്ദുള്ളക്കുട്ടിക്ക് ഇനിയുള്ള വഴി ബി ജെ പി ആണ്. ആ വഴിക്ക് തന്നെയാണ് അബ്ദുള്ളക്കുട്ടിയുടെ നീക്കവും എന്നാണ് പുതിയ വാർത്തകൾ. മോദി സ്തുതികളിൽ നിന്ന് ഒരിക്കലും പിന്മാറാൻ അബ്ദുള്ളക്കുട്ടി തയ്യാറാവാത്തതിനുള്ള കാരണവും ബി ജെ പി പ്രേമം തന്നെയാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നു. കെ പി സി സിക്ക് നൽകിയ മറുപടി കത്തിലും സമരസപ്പെടാനുള്ള നീക്കം അബ്ദുള്ളക്കുട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടായില്ല. മോദി സ്തുതി പോസിറ്റീവ് രാഷ്ട്രീയമാണെന്നായിരുന്നു കണ്ണൂർ മുൻ എം പിയുടെ വാക്കുകൾ. ബി ജെ പിയിലേക്കാണോ താങ്കളുടെ യാത്ര എന്ന മാധ്യമപ്രവർത്തകരുടെ ആവർത്തിച്ചുള്ള ചോദ്യങ്ങൾക്കുള്ള മറുപടി കേവലം ഒരു ചിരിയിലൊതുക്കുക മാത്രമാണ് അബ്ദുള്ളക്കുട്ടി ചെയ്തത്. തന്നെ ബി ജെ പിയിലേക്ക് ക്ഷണിച്ച നേതാക്കളോട് സന്തോഷമുണ്ടെന്നും അബ്ദുള്ളക്കുട്ടി പ്രതികരിച്ചു. തെരഞ്ഞെടുപ്പ് വിജയത്തിന് തൊട്ടു പിന്നാലെ നരേന്ദ്രമോദിയെ മഹാത്മാഗാന്ധിയോട് ഉപമിച്ചുകൊണ്ടുള്ള അബ്ദുള്ളക്കുട്ടിയുടെ ഫേസ്ബുക്ക് കുറിപ്പിനെ അത്ര നിഷ്കളങ്കമായി കാണാനാവില്ല. നരേന്ദ്രമോദിയുടെ വികസന നയങ്ങൾക്കെതിരായ പ്രചരണങ്ങളുടെ രാജ്യം മുഴുവൻ തെരഞ്ഞെടുപ്പിനെ നേരിട്ട കോൺഗ്രസിന്റെ ഒരു മുൻനിര പ്രവർത്തകനായ അബ്ദുള്ളക്കുട്ടി വളരെ പെട്ടെന്ന് തന്നെ മോഡിയെ വാഴ്ത്തം തുടങ്ങുന്നതിൽ നിന്ന് എന്താണ് നാം മനസ്സിലാക്കേണ്ടത്? കേരളത്തിലെ ബി ജെ പി നേതാവാകാനല്ല അബ്ദുള്ളക്കുട്ടിയുടെ ശ്രമം, കർണാടകത്തിലെ ദക്ഷിണ കന്നഡ മേഖലയിലെ ന്യൂനപക്ഷ മുഖമാവാനാണ് അബ്ദുള്ളക്കുട്ടി ശ്രമിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ബംഗളൂരുവിലാണ് അബ്ദുള്ളക്കുട്ടി കുടുംബത്തോടൊപ്പം താമസിക്കുന്നത്. ദക്ഷിണ കന്നഡയിൽ നിന്നുള്ള ബി ജെ പി എം പി നളിൻകുമാർ കട്ടീലുമായി അബ്ദുള്ളക്കുട്ടി ചർച്ചകൾ ആരംഭിച്ചെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. നളിൻകുമാറാണ് കാസർകോട് കണ്ണൂർ ജില്ലകളുടെ ചുമതലയുള്ള ബി ജെ പി പാർട്ടി പ്രഭാരി. ദക്ഷിണ കന്നഡ ജില്ലകളിൽ കോൺഗ്രസ് പലപ്പോഴും മികച്ച നേട്ടമുണ്ടാക്കാറുള്ളത് യു ടി ഖാദർ, സമീർ അഹമ്മദ് ഖാൻ, സി എം ഇബ്രാഹിം എന്നീ മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ള നേതാക്കളുടെ നേതൃശേഷി കൊണ്ടുകൂടിയാണ്. തങ്ങൾക്കും മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള നേതാവ് വേണമെന്ന ബി ജെ പിയുടെ അന്വേഷണമാണ് അബ്ദുള്ളക്കുട്ടിയിൽ എത്തി നിൽക്കുന്നത്. അബ്ദുള്ളക്കുട്ടിയും ഇതേ സാധ്യത കണ്ടാണ് ദക്ഷിണ കന്നഡയിലേക്ക് നീങ്ങുന്നത് എന്ന് കരുതാം. കർണാടകയിലെ കോൺഗ്രസിന്റെ പ്രമുഖ നേതാവും 7 തവണ എം എൽ എയുമായിരുന്ന റോഷൻ ബേഗും കോൺഗ്രസിനോട് ഇടഞ്ഞു നിൽക്കുകയാണ്. ബി ജെ പിയുമായുള്ള ചർച്ചകൾ റോഷൻ ബേഗും നടത്തുന്നുണ്ടെന്നാണ് വിവരം. റോഷൻ ബേഗിനെയും അബ്ദുള്ളക്കുട്ടിയെയും ഒരുമിച്ച് പാർട്ടിയിലെത്തിക്കാനാണ് ബി ജെ പി ശ്രമം. സി പി ഐ എമ്മിൽ നിന്ന് കോൺഗ്രസിലെത്തിയപ്പോൾ തന്റെ ഗോഡ്ഫാദറായി പ്രവർത്തിച്ച കെ സുധാകരൻ കൈവിട്ടപ്പോൾ തന്നെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ അബ്ദുള്ളക്കുട്ടി തന്റെ പ്രതീക്ഷ അവസാനിപ്പിച്ചിരുന്നു. 2 തവണ കണ്ണൂരിൽ നിന്ന് എം എൽ എ ആയെങ്കിലും 3ാം തവണ ആ സീറ്റ് നൽകാൻ കോൺഗ്രസ് തയ്യാറായില്ല. ഇനി ബി ജെ പിയിൽ ഒന്ന് പയറ്റി നോക്കാനാണ് അബ്ദുള്ളക്കുട്ടിയുടെ തീരുമാനമെങ്കിൽ ഈ 3 പാർട്ടികളിലും പ്രവർത്തിച്ച ആദ്യ നേതാവ് എന്ന പട്ടം ചിലപ്പോൾ ലഭിച്ചേക്കും.